ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്തൂരി ചിക്കൻ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് ഓവനൊന്നും ഇല്ലാണ്ട് പാനിൽ തന്നെ ചെയ്യാവുന്ന റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചാട്ട് മസാല ഇതൊക്കെയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ ഒരു നാരങ്ങേന്റെ നീര് അല്ലെങ്കിൽ അതിനാവശ്യത്തിനുള്ള പുളി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വിനീഗർ പിന്നെ ഞാൻ ഒരു ചിക്കനെ നാലാക്കി മുറിച്ച് നന്നായിട്ട് സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കപ്പ് തൈരും ആവശ്യമാണ് ഒരു പാത്രം എടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ മസാല ആ ഒരു കപ്പ് തൈരിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം അതിലെന്തെങ്കിലും ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അപ്പം നമ്മൾ നോക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ കുറച്ച് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒറിജിനൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഓപ്ഷണൽ മാത്രമാണ് അപ്പോൾ ഓരോ ചിക്കൻ എടുത്ത് ഓരോ സ്ലിറ്റിലും നമ്മൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം എന്നാലാണ് ആ ടേസ്റ്റും മസാല ഉള്ളിലേക്കൊക്കെ കയറി ചെല്ലുള്ളൂ എല്ലാ ചിക്കൻ പീസും നാല് പീസിലും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം ഇനി മാരിനേറ്റ് ചെയ്ത പീസിലെല്ലാം രണ്ടോ മൂന്നോ മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം ഞാൻ ഒരു ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെ പൊരിച്ചെടുക്കാൻ നോക്കാം നമ്മൾ ഓവനിലല്ല ചെയ്യുന്നത് പാൻ ഗ്രില്ലാണ് ചെയ്യുന്നത് പാൻ ഫ്രൈയാ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് എണ്ണ എടുത്ത് ഈ പീസൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി എന്നിട്ട് ഇത് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കണം അതേ എണ്ണ ഇട്ട് കൊടുക്കാൻ പാടില്ല കുറച്ച് എണ്ണ മതി ഇത് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ നല്ല കളറൊക്കെ വരുന്നത് കണ്ടോ നല്ല ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതൊന്ന് മൂടി വെച്ചിട്ട് വേണം പൊരിക്കാൻ എന്നാലാണ് കാരണം വലിയ പീസായതുകൊണ്ട് ഉള്ളിൽ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവാത്ത സ്ഥലത്തൊക്കെ നിങ്ങൾ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം ഇനി അതിലേക്ക് നന്നായി മൊരിഞ്ഞ് വന്ന അതിലേക്ക് ഒരു പാത്രം വെച്ച് കനൽ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് വേഗം മൂടി വയ്ക്കുക എന്നാലാണ് ആ തന്തൂരി ഫ്ലേവർ ചിക്കന് വരുള്ളൂ അപ്പോൾ നമ്മൾ അടിപൊളി തന്തൂരി റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ടേസ്റ്റി ക്വീൻസ് താങ്ക് യു